ലക്ഷങ്ങൾ വിലയുള്ള പഞ്ചവർണത്തത്തെ ഓൺലൈൻ വിൽപ്പനയ്ക്ക് വെച്ച് പലരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടി യുവാവ് പിടിയിൽ. തിരുവനന്തപുരം സ്വദേശി നിവിൻ ഫെർണാണ്ടസ് എന്ന റിയാസിനെ വാളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തത്തയുടെ ഫോട്ടോ സഹിതം പരസ്യം ചെയ്തായിരുന്നു തട്ടിപ്പ്. വീട്ടിൽ വളർത്താൻ പറ്റിയ പഞ്ചവർണത്തത്തെ വിൽപ്പനയ്ക്കുണ്ടെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്യം ചെയ്ത് പണം തട്ടി മുങ്ങിയെന്ന വാളാഞ്ചേരി ഇരുമ്പിളിയം സ്വദേശിയുടെ പരാതിയിലാണ് അറസ്റ്റ്. പഞ്ചവർണത്തത്തെ വിൽക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി പണം തട്ടിയ തിരുവനന്തപുരം വടശ്ശേരിക്കോണം സ്വദേശി നിവിൻ ജെ ഫെർണാണ്ടസ് എന്ന റിയാസിനെയാണ് വാളാഞ്ചേരി പോലീസ് പിടികൂടിയത്. തമിഴ്നാട്ടിൽ നിന്നാണ് റിയാസിനെ അറസ്റ്റ് ചെയ്തത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന പഞ്ചവർണത്തത്തകളെ തരാമെന്ന് പറഞ്ഞ് നിരവധി ആളുകളെ നിവിൻ കബളിപ്പിച്ചതായി പരാതിയിലുണ്ട്. ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഓൺലൈനായും പഞ്ചവർണത്തത്തകൾ വിൽപ്പനയ്ക്കെന്ന് പരസ്യം ചെയ്തായിരുന്നു തട്ടിപ്പ്. 3,50,000 രൂപയ്ക്ക് വിൽപ്പന കരാറിലാക്കി പലരിൽ നിന്നായി പണം വാങ്ങി. തുടർന്ന് റിയാസിന്റെ വിവരം ഇല്ലാതായതോടെ ഇരുമ്പിളിയം സ്വദേശി വാളാഞ്ചേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പരാതിക്കാരനായ ഈ യുവാവ് തന്നെ നടത്തിയ അന്വേഷണത്തിൽ നിരവധി ആളുകൾ റിയാസിന്റെ ചതിക്ക് ഇരയായതായി മനസ്സിലായി. ഇതോടെ കൂടുതൽ ആളുകൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചു. സമാന സ്വഭാവമുള്ള എല്ലാ പരാതികളും ഒറ്റക്കേസായി രജിസ്റ്റർ ചെയ്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തമിഴ്നാട്ടിൽ നിന്നാണ് നിവിൻ എന്ന റിയാസിനെ പിടികൂടിയത്. പരാതിക്കാരനായ ഇരുമ്പിളിയം സ്വദേശിയിൽ നിന്ന് 2,00,000 രൂപ തട്ടിയെടുത്ത ശേഷം ഇയാൾ ഫോൺ ഓഫ് ചെയ്ത് മുങ്ങുകയായിരുന്നു. പരാതിക്കാരനും സുഹൃത്തുക്കളും തന്ത്രപൂർവ്വം നടത്തിയ നീക്കത്തിനൊടുവിൽ പ്രതി ഒളിവിൽ കഴിയുന്ന സ്ഥലം കണ്ടെത്തി പോലീസിൽ വിവരമറിയിച്ചു. നിരവധി പേരെ തട്ടിപ്പിനിരയാക്കി മുങ്ങിയ ചരിത്രമുള്ള നിവിന്റെ പേരിൽ നിരവധി സ്റ്റേഷനുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.